പക്കാ പോളിറ്റിക്സ് എന്ന സ്വാഗതം പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഷായെ ഷാജിയെ എന്താണ് ഷാജി പുള്ളിയുടെ ശരിക്കും പേര് ഷാജി എന്നാണോ? അല്ല, അത് ഈ സംഘപരിവാറുകാര് അവരുടെ കൂടെയുള്ള ആളുകളെ എപ്പോഴും ജി കൂട്ടിയെ വിളിക്കും. സുരേന്ദ്രജി. അതെ അതെ, കാരണം വെച്ചാൽ അവർക്ക് പരസ്പരം ബഹുമാനിക്കുന്നില്ല എന്നൊരു സംശയമാണ്. അതുകൊണ്ട് ഇവരൊരു നിബന്ധന വെച്ചു, ഒരു പരിവാറുകാരൻ വേറൊരു പരിവാറുകാരനെ കാണുമ്പോൾ ജി എന്ന് കൂട്ടി വിളിക്കണം. പണ്ട് നമ്മള് രാഹുൽജി സോണിയാജി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുവായിരുന്നത് ഇവിടേക്ക് ഇവിടേക്ക് മാറി. അപ്പൊ ഇവര് പണ്ടുതൊട്ടേ അങ്ങനെയാണ്, ജി കൂട്ടിയെ വിളിക്കുക. എല്ലാവരോടും ഭയങ്കര ബഹുമാന, ജനങ്ങളോടില്ല എന്നേ ഉള്ളൂ, പക്ഷെ നേതാക്കൾ പരസ്പരം തമ്മിൽ ഭയങ്കര ബഹുമാന. ഇനി പിന്നെ വരട്ടെ വരട്ടെ. ഷാജി പാപ്പൻ ഹാരി വസ്താൻ സലാമ വയ്ക്കും വീരൻ പാപ്പൻ ഷാജി പാപ്പൻ നാറ്റം പോകും ചീറി പോകും വൈറ്റം തന്റെ ഷാജി പാപ്പൻ. നീ എന്താ ഈ കത്തിവേഷത്തില്? ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വല്ലതും ഉണ്ടോ? നന്നായിട്ട് ചേരുന്നുണ്ട്. എന്റെ ഒരു വേഷമേ നീ കണ്ടിട്ടുള്ളൂ, താമസിയാതെ പല വേഷങ്ങളും നിനക്ക് കാണാം. എന്നാ നീ ദിവസം ഓരോന്ന് ഇട്ടോണ്ട് വാ, ഞാൻ ഇവിടെ നിന്ന് മാർക്കിടാം. അപ്പോ ഷാജി വന്ന സ്ഥിതിക്ക് നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. പക്ഷേ ഉത്തരവാര് പറയും? ഉത്തരവൊക്കെ ഉണ്ടെന്ന് കരുതിയിട്ടാണോ ഈ രാഷ്ട്രീയക്കാര് ചോദ്യം ചോദിക്കുന്നത്? ശരിയാണ്, ആരും ഉത്തരം പറയരുത് എന്ന് കരുതിയിട്ടാണ് ഇവരൊക്കെ ചോദ്യം ചോദിക്കുന്നത്. അങ്ങനെ ഒരു നിർബന്ധമുണ്ട്. പിന്നെ ഷാജി എന്തിനാണ് ഈ ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നത്? അത് ഷാജിക്കും പാർട്ടിക്കും അറിയാം, തൽക്കാലം നമ്മൾ അറിയണ്ട. ഓക്കെ, മഹാൻ സമുദ്ര കേരള കെ മുഖ്യമന്ത്രി പ്രശ്നം പൂച്ഛന ചാത്താ ഹൂ. ഞാൻ ഈ പൊതുവേദിയിൽ നിന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. താങ്കൾ ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ തയ്യാറുണ്ടോ എന്നാണ് എനിക്ക് അറിയേണ്ടത്. എന്നെ തോൽപ്പിക്കാനുള്ള നിന്റെ എല്ലാ ശ്രമവും ഞാൻ പരാജയപ്പെടുത്തും. നീ ഇവിടെ സുഖിച്ച് ജീവിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ മരിക്കാൻ വരെ തയ്യാറാണ്. അപ്പുകുട്ടൻ പറഞ്ഞതുപോലെ ചെയ്യുന്നവൻ. ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാ ബാക്കിയും കൂടെ കേട്ടോ. 24 മണിക്കൂറിനകം വിത്തിൻ 24 hours കാഠ്മണ്ഡുവിൽ നിന്ന് ഈ കുറ്റിയും പറിച്ചു പോയില്ലെങ്കിൽ ഗൂർഖകളുടെ അടികൊണ്ട് ഈ മരത്തിന്റെ ചോട്ടിൽ നീ പരാലിസിസ് പിടിച്ചു കിടക്കും. ആരേശ് മൂട്ടി അപ്പുകുട്ടനാണ് പറയുന്നത്. ഈ ഡോളർ കടത്ത് കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള ആള് നിങ്ങളുടെ ഓഫീസിൽ ജോലി ചെയ്തിരുന്ന ആളാണോ അല്ലയോ എന്നൊന്ന് തുറന്നു പറയൂ. ഊശിയാക്കാതെ വാശിയോടാണ് പറയുന്നത്. ഞാനും വാശിയോടാ പറഞ്ഞത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണല്ലോ അമിത് ഷാ. നേരത്തെ ഉള്ളി അമിത് ഷാ എല്ലാരും. പക്ഷെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിട്ടാണോ അദ്ദേഹം സംസാരിച്ചത്? വിട്, അരഞ്ഞാണത്തിൽ നിന്ന് വിട്. സ്ഥാനത്തുണ്ട്, സ്ഥാനത്തില്ല എന്നല്ല ഞാൻ പറയുന്നത്. സ്ഥാനത്തുണ്ടാകുമ്പോൾ ആ സ്ഥാനത്തിന്റെ നിലയിൽ സംസാരിക്കണം, അപ്പോഴാണ് ആദരവ് തിരിച്ചും കിട്ടുക. എല്ലാത്ത രീതിയിൽ വന്നാൽ പണ്ട് അമിത് ഷാ വന്നപ്പോ പറഞ്ഞത് തന്നെ അങ്ങോട്ട് പറയേണ്ടതായിട്ട് വരും. ഇങ്ങനെയൊക്കെയാണെങ്കിൽ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട എന്നാണ് പിണറായി സഖാവ് പറയുന്നത്. ഷാജി 8 എണ്ണം ചോദിച്ചു, പിണറായി 10 കൊടുത്തു. മുമ്പും ഒരു പറച്ചില് സഖാവ് നടത്തിയിരുന്നു. അതായത് കുമ്മനം സംസ്ഥാന ബി ജെ പിയെ നയിച്ചിരുന്ന കാലത്ത് ഒരു പദയാത്ര കണ്ണൂരിൽ നിന്നൊക്കെ തുടങ്ങി. അന്ന് അമിത് ഷാ വന്നിട്ട് ചിലതൊക്കെ പ്രസംഗിച്ചാണ് മടങ്ങിയത്. പെട്ടെന്ന് പോവുകയും ചെയ്തു ഡൽഹിക്ക്. മിസ്സിംഗ് ആയി. അതെ അതെ അതെ, മിസ്സിംഗ് ആയി. അന്ന് തിരിച്ച് പിണറായി സഖാവ് പിറ്റേന്ന് വേറെ തരത്തിൽ ഒന്ന് കൊടുത്തിരുന്നു. പക്ഷെ അന്ന് ഷാജി ഇതുപോലെ എന്തൊക്കെയോ ചോദിച്ചിട്ടാണ് പോയത്. നല്ലോണം തിരിച്ചും കിട്ടി. പിന്നെ ബി ജെ പിക്കാരുടെ തകതൊട്ടപ്പൻ അമിത് ഷാ കേരളത്തിൽ വന്ന് ഒരു പ്രഖ്യാപനം. ആ പ്രഖ്യാപനത്തിൽ പറഞ്ഞത് സർക്കാരിന്റെ വലിച്ചക്ക് താഴെയിട്ട് കളിയുന്ന അതിനൊന്നുള്ള ശേഷി ആ തടിക്കുണ്ട് എന്ന് പറഞ്ഞത്. അതിന് ഈ തടി പോരാ. വെള്ളം കൂടുതലാണെന്നാ തോന്നുന്നത്, തടീന്റെ പട്ട് കാണും. പിന്നെ അമിത് ഷാ അതൊക്കെ അങ്ങ് ഗുജറാത്തിലും മറ്റും പ്രയോഗിച്ചാണ്. രഞ്ജിത്തെ, ഞാനിത് അംഗീകരിക്കില്ല. എന്ത് ഈ ബോഡി ഷേമിംഗ്? ഇപ്പോ കണ്ടോ പിണറായി സംസാരിച്ചിരിക്കുന്നത്, ഇതൊന്നും ഒരു പുരോഗമന രാഷ്ട്രീയ പാർട്ടിയുടെ മുതലാളി പറയാൻ പാടില്ലാത്തതാണ്. ഈ അപ്പുറത്തുള്ളവർക്ക് കാര്യങ്ങൾ പിടികിട്ടണം, നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങനെയാണല്ലോ. ഓഹോ, അപ്പോ അവർക്ക് മനസ്സിലാകണമെങ്കിൽ അവരുടെ ഭാഷയിൽ പറയണമെന്ന് പിണറായി സഖാവ് പറഞ്ഞു. അതായത് ഷാജിയുടെ പാർട്ടിക്കാരായ ബി ജെ പിക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പിണറായി ഈ ഭാഷ ഉപയോഗിച്ചു. തെറ്റ് പറയാൻ ന്യായമായിട്ട് നമുക്ക് പറയാമെന്നേ ഉള്ളൂ. എന്തായാലും അടുത്ത ചോദ്യം വരട്ടെ. ശരി, കാണാം. പ്രമുഖ സച്ചിന് നിങ്ങളുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഈ പ്രതിക്ക്
വ്യാജ ബിരുദത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിൽ ഉന്നതമായിട്ടുള്ള പദവി നൽകി എന്നുള്ളത് ശരിയാണോ അല്ലയോ എന്ന് പറയൂ. എന്നോട് ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, ഞാൻ ഏതെങ്കിലും തട്ടിക്കൊണ്ടുപോകലിന്റെ ഭാഗമായിട്ട് ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടില്ല. കൊലപാതകം, അപഹരണം, നിയമവിരുദ്ധമായ പിന്തുടരല്, ഇങ്ങനെയുള്ള ഗുരുതരമായ കേസുകളൊക്കെ നേരിടേണ്ടി വന്നത് ആരായിരുന്നു സ്വയം അമിത്ഷാ ഒന്ന് ചിന്തിക്കണം. ഇപ്പൊ നിങ്ങൾ ശ്രമിക്കുന്ന പോലെ അതൊന്നും ആരെങ്കിലും കെട്ടിച്ചവച്ചതുമായിരുന്നില്ല. ഓ, വല്ലാത്ത ചോദ്യം തന്നെ. ഇതൊക്കെ ഷാജി ഇങ്ങനെ മൈക്കിലൂടെ ചോദിക്കാൻ എന്തിരിക്കുന്നു? ഒന്നുകിൽ നേരിട്ട് ഈ അന്വേഷണ ഏജൻസിയോട് അങ്ങ് ചോദിച്ചാൽ മതി. ശരിയാണ്, അത് ആഭ്യന്തരമന്ത്രി കൂടിയാണല്ലോ. അതും വേണ്ട, ആ വേദിയിൽ തൊട്ടടുത്തിരിക്കുന്ന സുരേന്ദ്രൻജിയോട് ചോദിച്ചാൽ മതിയായിരുന്നു. കാര്യങ്ങളല്ലോ, അന്വേഷണ ഏജൻസിക്ക് പോലും അറിയാത്ത കാര്യങ്ങൾ അറിയുന്ന ആളാണ് ആര്? സുരേന്ദ്രൻജി. എല്ലാം കാണപ്പെടാണ്. ചോദ്യങ്ങളൊക്കെ കേട്ടപ്പോ ഞാൻ കരുതി ഈ ഉത്തരം കിട്ടാൻ ഭയങ്കര പാടുള്ള എന്തോ കടിച്ചാ പൊട്ടാത്ത ചോദ്യങ്ങളാണ്, പരീക്ഷയ്ക്ക് തോറ്റുപോകുന്നാണ് വിചാരിച്ചത്. അല്ല, അങ്ങനെ തന്നെയാണ് ഞാനും കരുതിയത്. പക്ഷെ ഇതെല്ലാം വല്ലാത്ത ചോദ്യങ്ങളായി പോയി. നിങ്ങളും നിങ്ങളുടെ ഈ പ്രിൻസിപ്പൽ സെക്രട്ടറിയും വിദേശ യാത്രകളിൽ ഈ പറഞ്ഞ സ്ത്രീയെ, ഈ പ്രതിയായിട്ടുള്ള സ്ത്രീയെ കൂടെ കൂട്ടിക്കൊണ്ടുപോയി ആ വിദേശ യാത്രയിൽ അനുഗമിച്ചിരുന്നുവോ ഇല്ലയോ? ഹാ ഓർ നാ? രഞ്ജിതേ, അവസാനം ഷാജി പറയുന്ന ആ ഒരു വാക്കില്ലേ, ആ ഓ നാ നാ എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുകയാണെന്ന് തോന്നുന്നു ഹിന്ദിയിൽ. അതായത് താൻ പറയുന്നത് ഒരു ചോദ്യമാണെന്ന് ബോധിപ്പിക്കാൻ വേണ്ടിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ആളുകൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുകയാണ്. നമ്മളും മിത്രങ്ങളിൽ പെടില്ലേ? പക്ഷെ തുടരട്ടെ അല്ലേ. പുതിയൊരു കാര്യമുണ്ട്, ഒരു സംശയാസ്പദമായ കൊലപാതകം, ദുരൂഹമാണ്, സംശയാസ്പദമായിട്ടുള്ള ഒരു മരണം. ആ മരണത്തെ കുറിച്ച് അന്വേഷണം നടത്തിയോ ഇല്ലയോ എന്ന് തുറന്നു പറയണം. ഏതോ ഒരു സംശയാസ്പദ മരണത്തെ കുറിച്ച് പരാമർശിച്ചേക്കുണ്ട്, അത് ഏതാണെന്ന് അദ്ദേഹം പറയട്ടെ. അതിൽ ഏതാണെന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് അന്വേഷിക്കാൻ തയ്യാറാകും. പക്ഷെ പുകമറ സൃഷ്ടിക്കാൻ നോക്കരുത്. ദുരൂഹ മരണത്തെ കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ 2010 സുറാബ്ദീൻ ഷെയ്ഖ്, അദ്ദേഹത്തിന്റെ ഭാര്യ കൗസർ ബി, അയാളുടെ പങ്കാളി തുൾസിറാം പ്രജാപതി, ഇതൊക്കെ എന്താ വ്യാജ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ, നേരെ വെടിവെച്ച് കൊല്ലലായിരുന്നു. ആ കൊലപാതകം ആസൂത്രണം ചെയ്തതിന്റെ പേരിൽ ആരെയാണ് ചാർജ് ഷീറ്റ് ചെയ്തത്? അത്ര വലിയ മറവി അമിത്ഷാക്ക് ഉണ്ടാകാനിടയില്ലായിരുന്നു. ഇവിടെ വന്ന് ഞങ്ങളെ നീതിബോധം പഠിപ്പിക്കാൻ പുറപ്പെടുന്നത്, ഞങ്ങൾ നീതിബോധത്തോടെ കാര്യങ്ങൾ എപ്പോഴും ചെയ്യാറുണ്ട്. ആ കേസ് കേൾക്കാനിരുന്ന CBI ജഡ്ജി BH ലോധ ആ കേസ് കേൾക്കുന്നതിന് മുൻപ് 2014 ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുന്നു. അപ്പോ അതിന് ദുരൂഹതയുണ്ട്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട്, ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു. ഇപ്പോഴും അദ്ദേഹത്തിന്റെ കുടുംബം നീതിക്കായി കാത്തിരിക്കുകയാണ്. ഇദ്ദേഹത്തിന് അതിനെക്കുറിച്ച് മിണ്ടാൻ കഴിയില്ല. BJP ഏതെങ്കിലും ഒരു നേതാവ് കണ്ടിട്ടുണ്ടോ അതിനെപ്പറ്റി? എന്തേ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റാത്തത്? വാർത്തകൾ സുതാര്യമായും സുവ്യക്തമായും അറിയാൻ നാഷണൽ ന്യൂസ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ.